നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലോ, അല്ലെങ്കിൽ ഒരു പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ഓണം, പെരുന്നാൾ, വിഷു അതുപോലത്തുള്ള ആഘോഷങ്ങൾക്കൊക്കെ നമ്മൾ പെട്ടെന്ന് ഒരു സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് ആണ് കേട്ടോ ഇത്. ഉണ്ടാക്കിയെടുക്കാന്നാണ് വളരെ ഈസിയാണ്, പിന്നെ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ടൊരു ബോളിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. പാല് ചൂടുള്ള പാലും എടുക്കണ്ട, അധികം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച പാലും എടുക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. ചൈന ഗ്രാസ് കുറഞ്ഞ അളവിൽ മതി കേട്ടോ. നമ്മൾ കസ്റ്റേർഡ് പൗഡർ 2 ടേബിൾ സ്പൂൺ എടുത്തല്ലോ. ഇനി ഇത് 25 ഗ്രാമിന്റെ ചൈന ഗ്രാസിന്റെ ഒരു പാക്കറ്റാണ്. ഇതിൽ നിന്നൊരു ഏകദേശം ഒരു 7 ഗ്രാമോളാണ് ഞാൻ എടുക്കുന്നത്. ഇതിലൊരു മൂന്നിലൊരു ഭാഗം പോലും എടുക്കുന്നില്ല, ഏകദേശം ഒരു 7 ഗ്രാം മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ചെറിയ പാക്കറ്റ് വാങ്ങുകയാണെങ്കിൽ 7 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും, അത് വാങ്ങിച്ചാൽ മതി. 1 ലിറ്റർ പാലിലോട്ടുള്ള അളവാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര അളവിലുള്ള ചൈന ഗ്രാസിൻ്റെ ഒരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബാക്കി ഇതുപോലെ തന്നെ അങ്ങോട്ട് കെട്ടിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ചൈന ഗ്രാസൊക്കെ കുറേ കാലം നമുക്ക് കേടുകൂടാണ്ടിരിക്കും. ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് കുറേ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ കെട്ടി വെച്ചിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ കുറേ കാലങ്ങൾ കേടുകൂടാണ്ടിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ബ്രെഡാണ്. ബ്രെഡ് വലിയ സ്ലൈസ് ബ്രെഡ് ആണെങ്കിൽ 1 6 എണ്ണം മതി, ചെറിയ സ്ലൈസ് ബ്രെഡ് ആണെങ്കിൽ 1 8 എണ്ണം എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. മിക്സിയിലിട്ട് പൊടിക്കൊന്നും വേണ്ട കേട്ടോ, കൈ വെച്ചിട്ട് ജസ്റ്റ് പൊടിച്ചെടുത്താൽ മതി. സൈഡ് കട്ട് ചെയ്യൊന്നും വേണ്ട, സൈഡൊക്കെ ഉണ്ടായിക്കോട്ടെ. ഇതുപോലെ ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിച്ചെടുത്താൽ മതി. മിക്സിയിലിട്ട് പൊടിക്കുന്ന സമയത്ത് നല്ല പോലെ ഡസ്റ്റായിട്ട് പൊടിയും, അങ്ങനെ പൊടിഞ്ഞാൽ നമ്മളെ ഈ ഒരു പുഡിംഗ് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഒരു പ്ലേറ്റിലായിട്ട് മാറ്റി വെച്ചാൽ മതി. ഇനി നമുക്ക് ബാക്കി പാല് നമുക്ക് ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഏകദേശം 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 1/2 കപ്പ് നമ്മൾ കസ്റ്റേർഡ് പൗഡർ കലക്കി വെക്കാൻ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ഈ ഒരു പാത്രത്തിലിട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ബട്ടറാണ്. ബട്ടർ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കട്ടോ. നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തന്നെ ബട്ടർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പാല് കൊണ്ടുവരുന്ന വീടാണെങ്കിൽ അതിൻ്റെ പാൽപ്പാട് എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ച ബട്ടറാണ്. ഞാൻ ബട്ടറൊന്നും ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാറേ ഇല്ല. അപ്പം ബട്ടറായാലും നെയ്യായാലും ഒക്കെ വീട്ടിലുണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ നമ്മൾ ഈ പാല് തിളക്കുന്ന സമയത്ത് എന്നെ നമ്മൾ ചൈന ഗ്രാസ് മെൽട്ട് ചെയ്യാൻ അടുത്തടുപ്പിലും വെച്ചിട്ടുണ്ട്. രണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമുക്ക് പാല് തിളക്കുന്നതിനോടൊപ്പം തന്നെ ചൈന ഗ്രാസ് മെൽട്ടായി കിട്ടുകയും വേണം, രണ്ടും ഒരുമിച്ച് തന്നെ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് പാല് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച 2 ക്യൂബ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ 2 ക്യൂബ് ബട്ടർ നമ്മൾ ഈ തിളച്ച് വരുന്ന പാലിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പാലിൽ ഈ ബട്ടർ നല്ല പോലെ ഒന്ന് മെൽട്ടായി വരണം. 2 ക്യൂബാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പാലിൽ ഇത് ബട്ടർ മെൽട്ട് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ചൈന ഗ്രാസ് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കും. കൂടുതൽ വെള്ളമൊന്നും ചൈന ഗ്രാസിൽ ഒഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടും ഒരുമിച്ച് തന്നെ ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതിൽ ബട്ടർ നല്ല പോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ഞാൻ ഇവിടെ തന്നെ തയ്യാറാക്കിയ കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് റെഡിയാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ താഴെ ലിങ്ക് കൊടുക്കട്ടോ, വേണമെന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ അമുലിൻ്റെ മിഠായി മേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. അത് നല്ലൊരു ടേസ്റ്റ് ഒരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിലോട്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാൻ, ഇതുപോലെ ഇളക്കി കൊടുക്കാൻ. ഞാൻ ചൈന ഗ്രാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത അടുപ്പിൽ ഓഫ് ആക്കരുത് കേട്ടോ. ലോ ഫ്ലെയിം, എത്രയും ലോ ഫ്ലെയിമിലാക്കാൻ പറ്റുന്ന അത്രയും ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുക. ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഇതിൻ്റെ കൂടെ തന്നെ. ഇനി ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം എടുത്ത് വെച്ച കസ്റ്റേർഡ് പൗഡർ ഉണ്ടല്ലോ, അത് നല്ല പോലെ ഒന്ന് ഇളക്കി ഇതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കാരണം അതിൻ്റെ അടിയിൽ പിന്നെ ഊറിക്കെടുക്കുന്നുണ്ടാവും. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇളക്കി കൊടുക്കുകയും ചെയ്യാം. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കൂട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നല്ല പോലെ ഇളക്കി കൊടുക്കുക. നല്ല പോലെ തിള വരുന്നത് വരെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കസ്റ്റേർഡ് പൗഡറിൻ്റെ പച്ച ചുവ വരും. അപ്പോൾ നല്ല പോലെ തിള വരുന്ന സമയം വരെ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം, നല്ലപോലെ തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ചൈന ഗ്ലാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്നതിനോട് കൂടെ തന്നെ ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. ഫ്ലെയിം ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് ഉടൻ തന്നെയാണ് ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക.
അപ്പോൾ ഇത് അരിച്ചൊഴിച്ച് കൊടുക്കുന്ന അതിൽ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ പിന്നെ എടുത്തു വെച്ചിട്ടിരിക്കുന്ന ബ്രെഡ് പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ബ്രെഡ് പൊടി നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ജസ്റ്റ് മിക്സാക്കി കൊടുത്താൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്ത ഉടൻ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തില്ല വെച്ചിട്ടും കുഴപ്പമില്ല, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടും ചെയ്യാം. ഇതിൽ നല്ലപോലെ ഇട്ട് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയാലും മതി, എങ്ങനെ വേണമെങ്കിലും ചെയ്യട്ടോ. അപ്പോൾ ഇതെല്ലാം മിക്സാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ പഞ്ചസാരയുടെ അളവ് മധുരമൊക്കെ നമ്മൾ ആ പഞ്ചസാര ഇടുന്ന സമയത്ത് തന്നെ നോക്കിയിട്ട് ഉറപ്പ് വരുത്തട്ടോ മധുരമൊക്കെ ഉണ്ടെന്നുള്ളത്. പിന്നെ ചൈന ഗ്രാസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പം തന്നെ ബ്രെഡ് പൊടിയൊക്കെ ആഡ് ചെയ്യും. പിന്നെ ഒരു പഞ്ചസാര ചേർക്കുമ്പോൾ നമുക്ക് മധുരം കറക്റ്റായിട്ട് കിട്ടില്ല, നല്ല പെട്ടെന്ന് ഒരു മധുരം അലിഞ്ഞു കിട്ടില്ല. അപ്പോൾ അത് തന്നെ പഞ്ചസാര ചേർക്കുമ്പോൾ തന്നെ മധുരമൊക്കെ ഒന്ന് ഉണ്ടോ എന്നൊക്കെ നോക്കട്ടോ. ഇല്ലെങ്കിൽ വീണ്ടും അപ്പം ആ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്ത് മധുരമൊക്കെ പാകാക്കി വെക്കുക. ഇനിയിപ്പോൾ ജസ്റ്റ് എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പുഡിങ് സെറ്റ് ചെയ്യുന്ന ട്രേക്ക് ഒഴിച്ചു കൊടുക്കാം. വേറെ പണിയൊന്നുമില്ല, എത്ര പണിയുള്ളൂ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി പുഡിങ്ങാണ് കേട്ടോ. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടും കുറച്ച് കാഷ്യൂ നട്ട്, ഇതുപോലെ എണ്ണ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നല്ല അടി ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ വറുത്തെടുത്താൽ മതി. നല്ലപോലെ വറുത്ത് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിയേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പൊടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് ഈ കാഷ്യൂനട്ട് ഞാൻ പൊടിച്ചെടുക്കുന്നത്. കാഷ്യൂനട്ടിന് പകരമായിട്ട് ബദാമോ പിസ്ത എന്ത് വേണമെങ്കിലും ചെയ്യട്ടോ. ഇതുപോലെ വറുത്തിട്ട് കുറച്ച് പഞ്ചസാരയുടെയും കൂട്ടിയിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ പുഡിങ്ങിൻ്റെ മുകളിലോട്ട് ഒന്ന് വിതറി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ഒന്ന് വിതറി കൊടുത്താൽ മതി, കാരണം ഈ പുഡിങ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു പൗഡറും കൂടി കൂട്ടി കഴിക്കുന്ന സമയത്ത്. പുഡിങ് ഫുള്ള് സെറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ചെയ്യണം കേട്ടോ. നമ്മൾ ജസ്റ്റ് പുഡിങ് ട്രേയിലിട്ട് ഒഴിച്ചു കൊടുത്തു, അപ്പോൾ തന്നെ നമ്മൾ പാന് വെച്ചിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് ചേർക്കണം. ഏകദേശം ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇതുപോലെ പൗഡർ ഇട്ടിട്ട് ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൽ കറക്റ്റ് സെറ്റ് ആയി കിട്ടുക. കാരണം ഫുള്ള് സെറ്റായി കഴിഞ്ഞാൽ ചൈനഗ്രാസ് ആണ് നല്ല തണുത്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ട് ഉണ്ടാവും. അപ്പോൾ അത് കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും ഇറങ്ങില്ല ആ പൗഡർ. അപ്പോൾ അതുകൊണ്ട് ഒരു ഹാഫ് സെറ്റ് ആവുന്ന സമയത്താണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് സ്പൂൺ കൊണ്ടിട്ട് ഒന്ന് നിരത്തി കൊടുത്താൽ മതി. പിന്നെ അതിന് ശേഷം നമുക്ക് ഇത് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിച്ചാൽ മതി. അപ്പോൾ ഇത് 1-2 ദിവസം കേടുകൂടാണ്ടിരിക്കട്ടോ. അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ പാർട്ടി ആണെങ്കിൽ നമുക്ക് 2 ദിവസം മുമ്പോ അല്ലെങ്കിൽ 1 ദിവസം മുമ്പാണ് ചെയ്തു വെക്കുന്നത് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ പെരുന്നാളിനോ ഓണത്തിനോ വിഷുവിനോ അങ്ങനെയൊക്കെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഞാൻ സാധാരണ പെരുന്നാളിനൊക്കെ ഇതേ ഈ ഒരു പുഡിങ് തന്നെയാണ് കൂടുതൽ ദിവസം ഉണ്ടാക്കാറുള്ളത്. തലേന്ന് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ്. ഞാൻ എപ്പോഴാണോ നമുക്ക് സെർവ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കഴിച്ചാൽ മതി. ബാക്കിയുള്ളത് അതുപോലെ തന്നെ റാപ്പ് ചെയ്തിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. 2 ദിവസം വെച്ചാലൊന്നും ഒരു കംപ്ലയിൻറ്റും ആവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ്, എല്ലാവർക്കും ഇഷ്ടവും ചെയ്യും. ഇത് ഉണ്ടാക്കി വെച്ചാൽ കാലിയാവുന്നത് അറിയില്ല. പിന്നെ നമ്മൾ എടുത്ത് നോക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഫ്രിഡ്ജിൽ സാധനം കാണൂല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തെടുക്കുക. ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.